പറയൂ, മാപ്പ് പറയൂ. യമ്മമ്മണി മാപ്പ് പറയൂ, യമ്മമ്മണി മാപ്പ് പറയൂ. ആശാനല്ലിത് ആവാസൻ, ആശാനല്ലിത് ആവാസൻ, ആശാനല്ലിത് ആവാസൻ, ആശാനല്ലിത് ആവാസൻ. യമ്മമ്മണി ആവാസൻ, യമ്മമ്മണി ആവാസൻ, ആശാനല്ലിത് ആവാസൻ, ആശാനല്ലിത് ആവാസൻ. യമ്മമ്മണി ആവാസൻ, യമ്മമ്മണി ആവാസൻ. മാപ്പ് പറയൂ, മാപ്പ് പറയൂ, മാപ്പ് പറയൂ, മാപ്പ് പറയൂ. യമ്മമ്മണി മാപ്പ് പറയൂ, യമ്മമ്മണി മാപ്പ് പറയൂ. എം എം മണി നടത്തിയ ക്രൂരവും നിന്ദ്യവുമായ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. ഇന്നലെ അതിനുശേഷം സംസാരിച്ച മുഖ്യമന്ത്രി എം എം മണിയോട് അത് പിൻവലിച്ച് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടില്ല എന്നത് മാത്രമല്ല, എം എം മണിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഇത് വളരെ ക്രൂരമായ ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കുന്നിട്ടും പക തീരാതെ നിൽക്കുകയാണ് ഇവരുടെ എല്ലാവരുടെയും മനസ്സുകൾ. ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നിട്ടും അദ്ദേഹത്തിന്റെ വിധവയായ കെ കെ രമയെ പുറകെ നടന്നു വേട്ടയാടുകയാണ് സി പി എം. എന്നിട്ട് പറയുകയാണ് അവർ വിധവയായത് അവരുടെ വിധി കൊണ്ടാണ് എന്നാണ്. ഏത് വിധിയാണ്, എന്ത് വിധിയിലാണ് ഇവർ വിശ്വസിക്കുന്നത്? ഇത് വിധിയാണ്, അത് പാർട്ടി കോടതി നടപ്പാക്കിയ ഒരു വിധിയാണ്. ആ പാർട്ടി കോടതിയിൽ ഈ വിധി പ്രഖ്യാപനം നടത്തിയ ജഡ്ജ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ പാർട്ടി കോടതിയിലാണ് ചന്ദ്രശേഖരനെ ക്രൂരമായി കൊല്ലാൻ വേണ്ടിയിട്ടുള്ള വിധി ഉണ്ടായത്. വിധി തന്നെയാണ്, അക്ഷരാർത്ഥത്തിൽ വിധിയാണ്. അത് പാർട്ടി കോടതിയുടെ വിധിയായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത ഒരാൾ, ചോരയുടെ കറ ഇപ്പോഴും കൈകളിലുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് വീണ്ടും അവരെ അപമാനിക്കുമ്പോൾ, വീണ്ടും അവരെ വേട്ടയാടുമ്പോൾ, വീണ്ടും കൊന്നിട്ടും പകതീരാതെ വീണ്ടും സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. കാരണം ആ വിധി പ്രഖ്യാപനം നടത്തിയ ജഡ്ജിയാണ് പിണറായി വിജയൻ. കേരളത്തിൽ വിധവകളെ ഉണ്ടാക്കുന്ന പാർട്ടിയാണ് സി പി എം. എത്രയോ കുടുംബങ്ങളിൽ അനാഥരായ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചവരാണിവർ. എത്രയോ കുഞ്ഞുങ്ങളുടെ പിതാക്കന്മാരെ, എത്രയോ ഭാര്യമാരുടെ ഭർത്താക്കന്മാരെ സൃഷ്ടിച്ചവരാണിവർ. ഇപ്പോഴും അനാഥരെയും വിധവകളെയും സൃഷ്ടിക്കുന്ന ഒരു പാർട്ടി നിയമസഭയുടെ പവിത്രമായ അകത്തളങ്ങളിൽ വന്നിട്ട് ഇത്രയും ക്രൂരമായ പരാമർശം നടത്തിയിട്ട്, സ്ത്രീത്വത്തിന് മുഴുവൻ അപമാനിക്കുന്ന പരാമർശം നടത്തിയിട്ട്, ഈ ഭൂരിപക്ഷത്തിന്റെ ഹുങ്കിൽ, ഈ അധികാരത്തിന്റെ ദാസ്യത്തിൽ വീണ്ടും അതിനെ ന്യായീകരിക്കുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയാണ് ഇന്ന് നമ്മൾ എല്ലാവരും കണ്ടത്. തീർച്ചയായിട്ടും ഇതിനെതിരായി കേരളത്തിന്റെ മനസാക്ഷി പ്രതികരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളം ഇതെല്ലാം നോക്കിക്കാണുകയാണ്. കേരളത്തിലെ പ്രബുദ്ധരായ ജനത ഈ കൊലയാളികളുടെ കൊലവിളികൾ, ഇപ്പോഴും തീരാത്ത ഈ കൊലവിളികൾ
കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രം ഞങ്ങൾ വിനയപുരസരം ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊലവിളി നടത്തിയിരുന്നത് നിയമസഭയ്ക്ക് പുറത്താണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ടി പി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് പ്രസംഗിച്ചത് അദ്ദേഹം കൊലങ്കുത്തിയാണ് എന്നാണ്. ആ പ്രസംഗം കഴിഞ്ഞ് ഏറെ നാളുകൾക്ക് കാത്തിരിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് ടി പി രാമകൃഷ്ണൻ 51 വെട്ടുവെട്ടി കൊലപ്പെട്ടു. ഇപ്പോൾ ഈ വെല്ലുവിളി നിയമസഭയുടെ അകത്തളത്തിലെത്തിയിരിക്കുന്നു എന്നതാണ് ഗൗരവമായി കാണേണ്ടത്. സത്യത്തിൽ എം മണി ചെയ്തിരിക്കുന്നത് വിധവയാണെങ്കിലും നിങ്ങളെയും ഞങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന ഒരു ആഹ്വാനമാണ്. നിങ്ങളുടെ വിധിയാണ് വിധവയാകേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ മുഴുവൻ വൈരാഗ്യവും ഇപ്പോൾ രമയോടാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. ഒരു സ്ത്രീയോട്, അതും ഒരു വിധവയോട് ഇങ്ങനെ സംസാരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിനെ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചു അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാതിരിക്കുമെങ്കിലും ചെയ്യുമെന്ന്. അല്ല, എം മണി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് പിണറായി വിജയൻ അടിവരയിട്ടതോടുകൂടി ഇത് കൃത്യമായി തിരക്കഥ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാടകമാണ് എന്ന് മനസ്സിലായിരിക്കുന്നു. അതിൽ നമ്മുടെ സ്പീക്കർ കൂടി പങ്കാളിയായി കഥാപാത്രമായി എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. ആ പ്രയാസമാണ് ഞങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ കൊലപ്പെടുത്തിയിട്ടും മതി വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ സഹോദരി രമയുടെ മേൽ കൈവെക്കാൻ ഞങ്ങളുടെ കൊക്കിലെ ശ്വാസം ആദ്യം പോയ ശേഷം മാത്രമേ ഞങ്ങൾ അനുവദിക്കുകയുള്ളൂ. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഞങ്ങളുടെ സമരം അതിശക്തമാണ്. മാപ്പ് പറയാതെ ഞങ്ങൾ അടങ്ങില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു.